കാണാൻ തുടങ്ങിയാൽ കല്യാണ ദിവസങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കാണാറുണ്ട്, വലിയ വലിയ മുതലാളിമാരുടെ കല്യാണത്തിലാണ് കാണുന്നത്. പെൺകുട്ടികളെ ഗായകിമാരെ നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് കല്യാണങ്ങൾ അടിച്ചു പൊടിക്കുന്ന ഏത് മുതലാളിയാണെങ്കിലും നിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഏത് നിമിഷവും അള്ളാഹുവാണത് നിയന്ത്രിക്കുന്നത്. സെക്കൻഡുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നുള്ള ചിന്ത വേണം എന്റെ മുതലാളിമാരെ. വലിയ വലിയ ഗായകിമാരെ കൊണ്ടുവന്നിട്ട് നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് യാതൊരു മടിയില്ലാതെ യാതൊരു നിയന്ത്രണമില്ലാതെ ആണും പെണ്ണും പരസ്പരം കൂടിച്ചേരുന്ന രീതിയിൽ നൃത്തം വെക്കാനും പാട്ടുപാടി നൃത്തം വെച്ച് ഈ തുടങ്ങുന്ന കല്യാണങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടുന്നത്. ഈ മക്കള് കഞ്ചാവ് അടിച്ചില്ലെങ്കിലാണ് അത്ഭുതം അടിച്ചാലല്ല, ഈ മക്കള് കള്ള് കുടിച്ചില്ലെങ്കിലാണ് അത്ഭുതം കുടിച്ചില്ലെങ്കിലല്ല. പറയാനുള്ള കാരണം തുടങ്ങുന്നത് ഹറാമിലാണ്, തുടങ്ങുന്നത് പച്ച ഹറാമിലാണ്. അള്ളാഹു വളരെ പവിത്രമാക്കി തന്ന കല്യാണം, അള്ളാഹുവിന്റെ ഹബീബ് ചെന്നയാക്കി സുന്നത്താക്കി തന്ന കല്യാണം. ആ കല്യാണങ്ങളിൽ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി, ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നു വളരെ മാന്യമായി തുടങ്ങി വെച്ച കല്യാണങ്ങൾ വളരെ അലങ്കോലമാക്കുന്ന ചെറുപ്പക്കാർ മറ്റുള്ള മതങ്ങളിലില്ല. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ ഏത് മതത്തിലും ഇത്രയും നല്ല പവിത്രമായ ഒരു കല്യാണത്തെ അലങ്കോലപ്പെടുത്താറില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പോക്കെങ്ങോട്ടാണ്? രാത്രി വരനെ കൊണ്ടുപോയാൽ 12 മണിക്ക് കൊണ്ടുപോയവരൻ പിറ്റേ ദിവസം 7 മണിക്കാണ് വധുവിന്റെ വീട്ടിലെത്തുന്നത്. എങ്ങനെയാണ് ഒരു സമുദായത്തിന് സഹിക്കാൻ പറ്റുക? അതേപോലെ വധുവിന്റെ വീട്ടിലെത്തിയാൽ അവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി എല്ലാം നശിപ്പിച്ച് എങ്ങനെയാണ് ഇതൊരു മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാൻ കഴിയുന്നത്? എത്രയോ കഷ്ടപ്പെട്ട് ആ ഉപ്പ കൊണ്ടുവന്ന ഫാൻ, ആ ഉപ്പ കൊണ്ടുവന്ന ഓരോ ഫർണിച്ചറുകൾ, ആ ഉപ്പ കൊണ്ടുവച്ച ഓരോ സാമഗ്രികൾ എത്ര ലാഘവത്തോടെയാണ് തകർത്ത് തരിപ്പണമാക്കുന്നത്. ഹറാമായ രീതിയിൽ കല്യാണം തുടങ്ങി, പാട്ടുവെച്ചു നർത്തകിമാരെ കൊണ്ടുവന്ന് കള്ളുവെച്ച് കല്യാണം നടന്ന്, എന്നിട്ട് രാത്രി മാന്യമായി തന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടുന്നതിന് പകരം റോഡിന്റെ ഇരുവശങ്ങളിലൂടെ ചെറുപ്പക്കാരെ നിങ്ങൾ അള്ളാഹു കാണുന്നത് നിങ്ങൾ മറന്നുപോയോ? അപ്പൊ ഹസിബത്തും അന്നമാ ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന്, നിങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നില്ല എന്ന്, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു കുറെ സമയം തരൂല, അള്ളാഹു ഒരുപാട് സമയം തരൂല. നിർത്താനുള്ള സമയമായി. എന്റെ ശബ്ദം ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ചെറുപ്പിച്ച് ശ്രദ്ധിക്കുന്ന കാസർഗോഡ് മുതലുള്ള തിരുവനന്തപുരം വരെയുള്ള അതേപോലെ മുസ്ലിം സമുദായത്തോടാണ് എനിക്കിത് പറയാനുള്ളത്. ദയവചെയ്ത് പവിത്രമായി തുടങ്ങുന്ന കല്യാണങ്ങളെ അലങ്കോലപ്പെടുത്തരുത്. ഹറാം കൊണ്ടാണ് ആ കല്യാണം തുടങ്ങിയതെങ്കിൽ ആ മക്കൾ നന്നാകുമെന്ന് വിചാരിക്കണ്ട, ആ മക്കളിൽ നിങ്ങൾ നന്മ വിചാരിക്കണ്ട, ആ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നും വിചാരിക്കണ്ട. നിങ്ങൾക്കെതിരെ ആ മക്കൾ തിരിയും, കാരണം ഹറാമ കൊണ്ടാണ് തുടങ്ങിയത്. ആ പെണ്ണിന്റെ പിതാവിനെ വേദനിപ്പിച്ചിട്ടാണ് തുടങ്ങിയത്, പെണ്ണിനെ വേദനിപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. പെണ്ണിന്റെ വീട്ടുകാരെ വേദനിപ്പിച്ച്, നാട്ടുകാരെ വേദനിപ്പിച്ച്, റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി ഈ ഒരു രീതിയിലുള്ള ആഭാസം ദയവ് ചെയ്ത് ചെയ്യരുതേ ചെറുപ്പക്കാരാ. ഇത് ചെയ്യേണ്ടത്, ഇത് നിയന്ത്രിക്കേണ്ടത് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനാണ്. എന്റെ കല്യാണം ദയവ് ചെയ്ത് നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. മാന്യമായി എന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവർ മാത്രം പങ്കെടുത്താൽ മതി എന്ന് പറയാനുള്ള ആർജവം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനുണ്ടാവണം. കാരണം ജീവിതം നിങ്ങളുടേതാണ്, അവരുടേതല്ല, ചങ്ങാതിമാരുടേതല്ല, നിങ്ങളുടേതാണ് ഈ ജീവിതം. ഇവിടെ വിജയിച്ചാലാണ് ശേഷമുള്ളത് വിജയിക്കുന്നത്. തുടക്കം തന്നെ മോശമായാൽ പിന്നെയുള്ള ജീവിതം കഷ്ടമായിരിക്കും. അതുകൊണ്ട് ആർജവത്തോടെ ചെങ്കൂറ്റമുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ കല്യാണ ചെറുക്കന്മാർ കഴിയണം. എന്നിട്ട് പറയണം, മാന്യമായി മര്യാദക്ക് എന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നവർ മാത്രം പങ്കെടുത്താൽ മതി, അല്ലാത്തവർ പോവട്ടെ, വന്നില്ലെങ്കിൽ എന്ത്, കൂടിയില്ലെങ്കിൽ എന്ത്, കല്യാണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് നഷ്ടമാണ് നിങ്ങൾക്കുള്ളത്, ഒരു പ്ലേറ്റ് ചോറ് ബാക്കിയായി എന്നല്ലാതെ. അവർ വന്നില്ലെങ്കിൽ നിനക്ക് എന്ത് നഷ്ടമാണുള്ളത്? അതുകൊണ്ട് ഒഴിവാക്കേ. മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരുടെ കൂടെ നിൽക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത് വെറുതെയല്ല. ചീത്ത ചങ്ങാതി
ഉപാധിമാരൊഴിവാക്കി. അവർ നാളെ നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നവരാണ്. പാട്ടുപാടി ഗാനമേളകൾ നടത്തി റോഡിന്റെ ഇരുവശങ്ങളിലൂടെ ശബ്ദമുഖരിതമാക്കി, ഹോണടിച്ച് ഒച്ചപ്പാടുണ്ടാക്കി റോഡ് തടഞ്ഞ്, ഒച്ചപ്പാടും ഇല്ലാത്ത അലങ്കാരങ്ങൾ, ഇല്ലാത്ത എല്ലാ ആഭാസങ്ങളും ചെയ്ത്, എന്നിട്ട് ഒരു പെണ്ണും ഒരു ചെറുക്കനും പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു പെണ്ണും ഒരു ഭർത്താവും ഒരു ഭാര്യയും പുതിയൊരു ജീവിതത്തിലേക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ആ കല്യാണത്തിന്റെ മുഴുവനും ബർക്കത്തും ആ ഒരു തുടക്കത്തോടുകൂടി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം ശവിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നല്ല ചങ്ങാതിമാരുടെയാണ് കൂടെ നിൽക്കേണ്ടത്. ചീത്ത ചങ്ങാതിമാരെ അവർ നമ്മെ നാട്ടിലും പറയിപ്പിക്കും, ആഹ്റത്തിലും പറയിപ്പിക്കും. നാട്ടുകാർ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ മോശം പറയാൻ തുടങ്ങും. കാരണക്കാർ നിങ്ങളുടെ ചീത്ത ചങ്ങാതിമാരാണ്. ഇനി മരിച്ചു നാളെ ആഹ്റത്തിൽ